ഹലോ ഹായ്. നമുക്ക് നേരത്തെ ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഒരുപാട് സ്കാം കോൾസ് ഇപ്പൊ യു കെയില് നിരവധി കോള് കിട്ടാതെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു തട്ടിപ്പ് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കാം കോള് വരുമ്പോ നമ്മള് അതിനെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് അതിനെന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ സ്കാം കോൾസ് നോർമലി ടാർഗറ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനാണ്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ്, ഒരു 60+ എബോ ഉള്ളവർ. അപ്പോൾ സ്കാം കോൾ വരുമ്പോൾ മിക്കപ്പോഴും നിങ്ങളെ വിളിക്കുന്ന HMS എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും വിളിക്കുന്ന HMS ടാക്സ് റീഫണ്ട് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് വരും, അതുകൊണ്ട് നിങ്ങൾ ടാക്സ് റീഫണ്ട് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് വരും, ഞങ്ങൾ റീഫണ്ട് HMS ടാക്സ് റീഫണ്ട് ഞാൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം അങ്ങനെ ആര് വിളിച്ചാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, HMS ഒരിക്കലും നിങ്ങൾ ഫോൺ കോൾ ചെയ്യത്തില്ല. അവർ ഇങ്ങനത്തെ എന്തെങ്കിലും കറസ്പോൺസ് പറയാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ തരാൻ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ലെറ്റർ സെൻഡ് ചെയ്യത്തേയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് എപ്പോഴും HMS സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങളിപ്പോൾ ഒരു അഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ പോലും എത്രയും പെട്ടെന്ന് HMS വിളിച്ച് പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ലെറ്റേഴ്സ് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എങ്ങാനും HMS അല്ലെങ്കിൽ ആരെയും നിങ്ങൾ വിളിക്കുവാണെങ്കിൽ പോലും അവരോട് പറയുക, നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ലെറ്റർ സെൻഡ് ചെയ്യാൻ പറയാം. അപ്പൊ അങ്ങനെ ലെറ്റർ സെൻഡ് ചെയ്യുവാണ് നിങ്ങൾ അതനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. സ്കാം കോൾസ് വരുമ്പോൾ നമ്മൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയുള്ളത്? നിങ്ങൾക്ക് ഇങ്ങനത്തെ കോൾസ് വന്നാലോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമെയിൽ വന്നാലോ, ലെറ്റർ വന്നാലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെന്റ് സൈറ്റായ നാഷണൽ സൈബർ സെക്യൂരിറ്റിയുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ശരിക്കും ഇങ്ങനത്തെ ഏത് തരം കോൾസ് ആണെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അനുസരിച്ച് ആക്ഷൻ എടുക്കാൻ തുടങ്ങും. മിക്കപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഇമെയിൽ കോൾസ് വരുന്ന മിക്കപ്പോഴും ഔട്ട് ഓഫ് UK എന്നറിയും, ചൈനയെന്നോ ഇന്ത്യയെന്നോ അല്ലെങ്കിൽ ആഫ്രിക്കയെന്നോ മിഡിൽ ഈസ്റ്റിനോ, അങ്ങനെ ആയിരിക്കും മിക്കപ്പോഴും ഇങ്ങനത്തെ കോൾസ് എല്ലാം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാർഡുകൾ, ATM കാർഡ് അങ്ങനെ കാർഡുകളൊക്കെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ ആരെങ്കിലും അനധികൃതമായി എടുക്കാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടേ? ആദ്യമേ നിങ്ങൾ ഈ കാർഡ്സ് എല്ലാം സേഫ് ആക്കി കീപ്പ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ എങ്ങാനും നിങ്ങൾ ആക്സിഡന്റ് മിസ്സായി പോയാലും അല്ലെങ്കിൽ താഴെ വീണ് പോയാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാങ്കിനെ വിളിച്ച് അത് ബ്ലോക്ക് ചെയ്യുക. നമ്മളിപ്പോൾ UK ജീവിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് പുറത്ത് നമ്മുടെ രാജ്യത്തൊക്കെ നമുക്ക് പല ഇൻകം ഉണ്ടാവും, അപ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് അങ്ങനെ വരുന്നുണ്ട് അതിന് ടാക്സ് ചെയ്യണം. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഈ പുറത്തുള്ള ഇൻകത്തിന് UK ടാക്സ് കൊടുക്കണം, അതെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ UK റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ടാക്സ് UKയിലും പേ ചെയ്യണം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ടാക്സേഷൻ ട്രീറ്റ് ഉണ്ട് ഇന്ത്യയും UKയും തമ്മിൽ. അപ്പം അങ്ങനെ നിങ്ങൾക്കൊരു ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല എങ്കിൽ UKയുടെ റൂൾ അനുസരിച്ച് ഫുൾ ടാക്സ് പേ ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കത് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റിയല്ല, കാരണം നിങ്ങൾക്ക് വേൾഡ് വൈഡ് എവിടെ ഇൻകം ഉണ്ടെങ്കിലും അത് UKയിൽ അതിൻ്റെ റിപ്പോർട്ട് ചെയ്ത് ടാക്സ് പേ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒറ്റ വഴി എന്ന് വെച്ചാൽ UKയുടെ പുറത്തുള്ള ഇൻകം സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു രീതി മാത്രം നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതെങ്ങനെയാണ് അപ്പോൾ ഫയൽ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇപ്പോൾ ഒത്തിരിയും പേർക്ക് HMS ലെറ്റർ സെൻഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബാങ്കിൽ ഫിക്സ്ഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് FD ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഇപ്പം HMS അറിയുന്നുണ്ട്, കാരണം ഇന്ത്യയിലെ ബാങ്ക് ആ ഒരു ഇൻഫർമേഷൻ HMS പാസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് HMS കൂടുതലും ഈ കാര്യം അറിയുന്നത്, നമുക്ക് ഇങ്ങനെയൊരു ഇൻകം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് UK ഇന്ത്യയിൽ കിട്ടുന്നുള്ള കാര്യം HMS അങ്ങനെയാണ് കൂടുതലും അറിയണത്. അപ്പം അങ്ങനെ അറിയുമ്പോൾ HMS അത് റിപ്പോർട്ട് ചെയ്യും, എന്നിട്ട് ടാക്സ് പേ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ലെറ്റർ സെൻഡ് ചെയ്യും. അപ്പം ആ ലെറ്റർ സെൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് ഇപ്പോൾ UKയിൽ കിട്ടുന്നുണ്ട്. അപ്പം അവരെന്നൊക്കെ വെച്ചാൽ മിക്കപ്പോഴും അവരൊരു കഴിഞ്ഞ ഒരു 8, 10, 20 വർഷമായിട്ട് ഇന്ത്യയിൽ സേവിങ്സ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം HMS ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം മിക്കപ്പോഴും അവരത് ഡിക്ലെയർ ചെയ്ത് പേ ചെയ്യുന്നില്ലായിരിക്കും. പക്ഷെ ഇപ്പോൾ അത് HMS അറിയുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോയി അത്ര വർഷത്തെ ഇൻട്രസ്റ്റ് അല്ല നമ്മൾ പേ ചെയ്യണം, ഇൻട്രസ്റ്റിൻ്റെ ടാക്സ് നമ്മൾ UKയിൽ പേ ചെയ്യണം. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇതേപോലെ സ്കാം കോൾസ്, അതേപോലെ തന്നെ ഈ വിദേശത്തുള്ള വരുമാനത്തിന് ടാക്സ് അടക്കുക, ഇതൊക്കെ കുറച്ച് ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടൊരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ എല്ലാം സർവീസും എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഇങ്ങനത്തെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി, അത് നമുക്ക് ലീഗലി അത് എങ്ങനെ ഡീൽ ചെയ്യണം ഞാൻ കാണും.